തീർച്ചയായും. ഒപ്പം മറ്റൊരു വാർത്ത കൂടിയുണ്ട് അശ്വതി. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ NIA അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതികളുടെ ഹർജി, അത് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്ന ദിനം കൂടിയല്ലേ? തീർച്ചയായും അജിംഷാദി. പാലക്കാട് ശ്രീനിവാസന്റെ കൊലപാതകം കഴിഞ്ഞ വർഷം April 16 നടന്നിട്ടുള്ളത്. അതായത് ഈ RSSന്റെ മുൻ ശിക്ഷ പ്രമുഖായിട്ടുള്ള എ ശ്രീനിവാസനെ ഈ പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടാണ് കൊലപ്പെടുത്തിയത് എന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. 24 മണിക്കൂറിനുള്ളിൽ പ്രതികാരം തീർക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല ചെയ്തത് എന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 42 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് 42 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ഇത് NIA കൈമാറുകയായിരുന്നു. ഈ അറസ്റ്റ് ചെയ്തവരെ NIA കസ്റ്റഡിയിൽ വിട്ടു നൽകുകയായിരുന്നു. പിന്നീട് ഈ കേസ് അന്വേഷിച്ചത് NIA ആണ്. എന്നാൽ ഈ കേസ് NIA കൈമാറിയത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിലവിൽ ഈ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് പ്രതികൾ. അതായത് ഈ NIA കേസ് കൈമാറിയ ഉത്തരവ് നിയമവിരുദ്ധമാണ്. പ്രതികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇന്ന് പരിഗണിക്കുവാനാണ്. ഇന്നലെയാണ് ഈ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. കേസിൽ UAPA പ്രകാരമുള്ള കുറ്റങ്ങളൊന്നുമില്ല. NIA കോടതിയുടെ നടപടികൾ അല്ലെങ്കിൽ NIA അന്വേഷണ നടപടികൾ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് എന്നാണ് ഈ ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പറയുന്ന ആരോപണം. അപ്പൊ ഈ സെഷൻസ് കോടതിയിലെ ഫയലുകൾ NIA കോടതിയിലേക്ക് മാറ്റിയതും നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ന് ഏകദേശം ഒരു 10 മണിക്ക് ശേഷമായിരിക്കും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുക. അതിനുശേഷമായിരിക്കും എന്തായിരിക്കും ഹൈക്കോടതിയുടെ തീരുമാനം ഈ ഹർജിയിൽ എന്നുള്ളതും വ്യക്തമാകും. അജിംഷാദ്. തീർച്ചയായും അശ്വതിയാണ് വിവിധ വിഷയങ്ങളിലുള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്